അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞമ്മക്ക് കുറച്ച് മീൻ കിട്ടിയിട്ട് അത് നല്ല ഉസാറായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുത്താലോ? അപ്പൊ എത്ര മീൻ എന്ന് വെച്ചാല് തളമീനാണ്. മീനൊന്നും ഇപ്പൊ ശരിക്ക് കിട്ടാല്ലേ? ഏതായാലും നമ്മളെ മൂപ്പരാക്കൊന്ന് അങ്ങാടിക്കൊന്നാണ് പോയി നോക്കിയത്. അങ്ങാടിക്കൊന്നും അങ്ങനെ ഇറങ്ങാനും പറ്റൂലല്ലോ ഇപ്പൊ ഈ ഒരു ടൈമിലേ. പിന്നെ ഏതായാലും നമുക്ക് എത്തിങ്കിൽ ഒന്ന് നാമക്കണ്ടേ വിചാരിച്ചാണ്ട് ഒന്ന് പോയി നോക്കിയത് തന്നെയാള്. ഉണക്കൽ മീനും അതേമാതിരി തന്നെ എത്താം. കോയൊക്കെയാണ് നമ്മൾ കൂട്ടുന്നത്. പിന്നെ ഉണക്കൽ മീനൊക്കെ നല്ല രസം തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമുക്ക് തലയും കിട്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മുറിച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാട്ടൊക്കെ ഉണ്ടേ. അപ്പം തലയൊക്കെ അത് വെട്ടി തന്നിക്കണം. മീനൊക്കെ ഇപ്പം നല്ല സാറായി മുറിച്ചിട്ടുണ്ട്. എന്നാലും ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് നന്നാക്കഴിഞ്ഞാൽ എത്താ അറിയോ, ഇതിൻ്റെ ഉള്ളിലെ കാട്ടും ഒന്നും പോവില്ല. പിന്നെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന മീൻ അച്ചേൽക്കാണ് കേക്കി പൊരിച്ചിന പണിയുള്ളവരൊക്കെ ഉണ്ടാവും ചിലവരൊക്കെ. ഏതായാലും നമുക്കിപ്പോൾ അതൊന്നും പറ്റൂല്ലേ, നമുക്കത് നന്നാക്കി വൃത്തിയാക്കണമല്ലോ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളത്ത് ഈ കറുത്ത സാധനങ്ങളൊക്കെ ഒന്ന് പോക്കില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കയ്പാണേക്കാരെ മീൻ പൊരിച്ചാലുണ്ടാവുക. നമ്മളിത് സൂത അതേമാതിരി തന്നെ കണമീനൊക്കെ നമ്മൾ മുറിച്ച് പൊരിച്ച് കഴിഞ്ഞാൽ ഈ കറുത്ത സാധനം തലൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, കൗത്തിൻ്റെ ഭാഗം, അവിടെ കാണും ഒരു കറുത്തൊരു സാധനം. അത് കണ്ട് നമ്മൾ പൊരി എത്ര ഒഴിവാക്കിയാലും ഉണ്ടാവും ചില കഷ്ണത്തിനൊക്കെ പൊരിച്ചാലേ ഒരു കയ്പ്. അപ്പം ഇനിയിപ്പോൾ ഈ തളീനാ കയ്പ് വരെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളത്തൊക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ തിരഞ്ഞാണ്ടേ അങ്ങാടിക്കും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ കട്ടക്കാലം തന്നെ. നമ്മൾ പോലീസ് പിടിച്ചെന്നുള്ള പേടി മാത്രമല്ല, പിന്നെന്ന് പറഞ്ഞാൽ പോലീസൊക്കെ പിടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് മാണ്ടി തന്നെയാണല്ലോ. ഓല് അച്ചേൽക്കാർ ഓട്ടുമേൽ നേരം പോലത്തെ വൈകുന്നേരം ഓളും കാത്തിക്കണത് പോലീസ് പിടിച്ചോന്ന് അറിഞ്ഞേക്കാം. പോലീസ് പിടിച്ചെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാണ്ടി തന്നെയാണ്. അതൊന്നും ആലോചിച്ചാണ്ട് എല്ലാവരും ഒന്ന് ഇറങ്ങിക്കോളേ വേണ്ടിട്ടാ. ആവശ്യത്തിനല്ലാതെ ആരും പുറത്തിറങ്ങരുത് തന്നെയാണ്. പിന്നെ ഈ അങ്ങാടിക്കാണ് പോകാതെ ഇവിടെ ഉള്ള ഏരിയയിലൊക്കെ മീനൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി മാങ്ങുക. പിന്നെ അതേമാതിരി തന്നെ പീടിയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ മാസ്കൊക്കെ നല്ലോണം ഇട്ടുകൊണ്ട് പോവും ചേച്ചി. എന്നാൽ കഴിച്ചണം നമ്മൾ കൊണക്കെടുകൊണ്ട് വരുത്താതൊക്കെ അല്ലേ നല്ലത്. ഈ പനിയൊക്കെ ഉണ്ടെങ്കിലേ വേഗം ഒന്നാണ് പോയി കണ്ട് ടെസ്റ്റ് ചെയ്ച്. അല്ലാതെ മുണ്ടാതെ കുത്തിറക്കരുത്. പിന്നെ മുണ്ടാതെ കുത്തിറന്നത്താറിയ ആകെ അതാണ്ട് എല്ലാവർക്കും പരക്കും അതാണ്ടാകുക. അപ്പോൾ എല്ലാവർക്കും പരത്തിനായിട്ട് നല്ലത് ഞമ്മക്ക് പനിച്ചിട്ടുണ്ടെന്ന് കണ്ട ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യും ചേച്ചിയ. പിന്നെ ഒന്നാണ് അവത്ത് കുത്തർക്ക് എല്ലാവരെയും തൊടാനും പിടിച്ചാനൊന്നും പോകാതെ അതൊക്കെ തന്നെ ഇപ്പം ഇതിനുള്ള മാർഗം. എല്ലാവരെയും പരത്തി അടങ്ങാറാക്കാതെ ആ ഉനാനത് കിട്ടിയാൽ മറ്റുള്ളവർക്ക് കിട്ടരുതേന്ന് എഴുതി പഠിച്ചവനോട് പറയും ചേച്ചി. അതേമാതിരി തന്നെ നമ്മളൊന്ന് കാക്കും ചേച്ചിയ. അപ്പം ഏതായാലും മീനൊന്ന് ഭരിയണം. ഭരിയാഞ്ഞാൽ തറയാം. ഇത് പൊരിച്ചുമ്പോൾ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം പുളിയൊന്നും പിടിച്ചൂലേ. അപ്പം നമ്മളിതൊന്ന് പരിയുണ്ട് കേട്ടാ. അപ്പം ഇതാ ഇവനും പരിഞ്ഞുകാണ്ട് ഉദീക്ക് വെക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കാര്യം. മീൻ പൊരിച്ചൽ അതേമാതിരി മീൻ പറ്റിച്ചൽ ചാറക്കൽ എല്ലാം ഓരോരുത്തരും ഓരോ രീതിയിലാവുമ്പോൾ നമ്മൾ ഞാൻ ഏത് കോലത്തിലാണോ പൊരിച്ചത് ആ ഒരു രീതിയിലാണ് നമ്മൾ പൊരിച്ചത് കേട്ടാ. അപ്പോൾ എത്തെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് ക്ഷമിച്ചാളേണ്ടി. അല്ല നിങ്ങളൊക്കെ ഇതിലേറെ എന്തെങ്കിലും ഇട്ടുകാണ്ടൊക്കെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഏതായാലും മീൻ നന്നാക്കി കേക്കി വൃത്തിയാക്കി ഇവിടെ വെച്ചിക്കണ്. ഇനി നമ്മളിത് ഈ കത്തൊക്കെ ചേർക്കണമെന്ന് വെച്ചാൽ ഒരു ചീരുള്ളിയും അതേമാതിരി തന്നെ ഒരു രണ്ട് പണം വെള്ളുള്ളിയും ഒരു പച്ചമുളകും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും ഇത്തിരി പെരിഞ്ചീരും ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുത്തി ചതുക്കി എടുത്തിട്ടുണ്ട്. അത് ഈ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ 2 ടീസ്പൂൺ മുളകും പൊടിയാണ് ഇട്ടുന്നത്. പിന്നെ ചിലവരും മീൻ പൊരിച്ചുമ്പോൾ നല്ലോണം മുളക് ഉണ്ടാക്കുമല്ലോ. മുളക് നല്ല മണം കേട്ടോ മീൻ പൊരിച്ചുമ്പോൾ. അപ്പോഴാണ് ആ മീൻ ഒരു രസം കിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ അതൊരുപാട് അങ്ങോട്ട് ഉണ്ടാവണ്ട. മഞ്ഞപ്പൊടി നല്ല സാധനമൊക്കെയാണ് നമ്മൾ തടിക്ക് നല്ല ചോറോട്ടൊക്കെ വെക്കുന്ന സാധനമാണ്. എന്നാലും മീൻ പൊരിച്ചിട്ടുണ്ടല്ലോ മഞ്ഞപ്പൊടി കൂടിയാൽ ആ മീൻ എനിക്ക് വലിയ രസമായി തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ മീൻ പൊരിച്ചണ നേരത്തെ തറയ തിങ്കി ഒന്ന് പുളിയുള്ള ഏറ്റിച്ച് കൊടുക്കും. ഒന്നൊക്കെ ചെറുനാരങ്ങ നീര് അല്ല എന്നുണ്ടെങ്കിൽ സുർക്ക. ഇപ്പം ഏതായാലും നമ്മൾ സുർക്കണ്ട് എറ്റിച്ച് കൊടുക്കണേ. പിന്നെ സുർക്കയും ചെറുനാരങ്ങ നീരും ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പുളിയാണ്ട് പിഴിഞ്ഞിട്ടിച്ച് കൊടുത്ത് നോക്കി. അപ്പം നല്ല രസം ഉണ്ടാവും ആ മീൻ പൊരിച്ചത്. പിന്നെ അല്ലെങ്കിൽ തക്കാളി നീര് ഏത് മീൻ പൊരിച്ചാണെങ്കിലും കുറച്ചൊരു പുളിയുള്ളതാണ്ട് ഇറ്റിച്ച് കൊടുത്തിട്ട് ആ മീൻ ഒന്നാണ് കുഴച്ച് നോക്കിയാണ്. അപ്പോൾ ഞാൻ നന്നാക്കി കുഴച്ചിക്കണം ഇട്ടാ. കുഴച്ചപ്പോൾ നല്ല കായൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ കുഴക്കണം ആ ഒരു രീതി കാട്ടി തന്നാണ് കേട്ടാ. ഇതേമാതിരി നിങ്ങൾ കുഴക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഏതായാലും ഇങ്ങനെ ഒന്ന് കുഴച്ച് നിങ്ങൾ പൊരിച്ചു വെക്കേണ്ടി. നല്ല രസമാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ടുകാണ്ടിട്ടാ. കരിയേപ്പിൻ്റെ പിന്നെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടാ. കരിയേപ്പിൻ്റെ എപ്പോഴും ഇട്ട് കൊടുക്കണമെന്ന് അറിയാം. പൊരിച്ചിന് നേരത്തെ ആ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുമല്ലോ അപ്പോഴാണ് കേട്ടോ കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം. അപ്പം നല്ലൊരു ചൊയ ആ വെളിച്ചെണ്ണീക്കാണ്ട് ഇറങ്ങി വരും.
അപ്പോൾ ഏതായാലും മീൻ പൊരിച്ചാൻ വേണ്ടി തുടങ്ങാം. മീൻ പൊരിച്ചാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് ഇങ്ങനൊരു പരന്ന ചട്ടിയിലാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ വെച്ച് കൊടുക്കണ ഓയിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എത്താൻ വിചാരിച്ചിട്ടുണ്ട്. ഇത് ചുവപ്പ് ഓയിലല്ല കേട്ടോ, ഇത് കോഴി പൊരിച്ച വെളിച്ചെണ്ണയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ കളറ്. അപ്പം നമ്മൾ കോഴി പൊരിച്ച് കുറേ ദിവസം കഴിഞ്ഞാണ്ടുള്ള വെളിച്ചെണ്ണ അല്ല, ഇന്നലെ കോഴി പൊരിച്ചിനി. അപ്പോൾ ആ പൊരിച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് ഞാൻ അതിൻ്റെ ചണ്ടൊക്കെ ഒഴിവാക്കിയാണ് ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കലാണ്. കുറേ ദിവസം വെച്ച് പൊരിച്ചാതെ ആ ഒരു അടുത്തടുത്ത ദിവസങ്ങളിൽ ഞെത്ത് മീനോ ഞെത്ത് കിട്ടുകയാണെങ്കിലും അതിനൊക്കെ ഉപയോഗിച്ചാൽ ഈ വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ബാക്കിയുണ്ടാവില്ല, കുറച്ചൊക്കെ ബാക്കി ഉണ്ടായാലുള്ളൂ. അപ്പോൾ അതെത്താ അറിയാം, നമ്മൾ ഈ എടുത്ത പൊരിച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഉപയോഗിച്ചിട്ടാണ് പൊരിച്ചാൻ പാടില്ലാതെ ചെയ്യുന്നതാണ്. എന്നാലും ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് ആ ഉപയോഗിച്ച് വെച്ചിട്ട് തടിക്കൊന്നും കിടക്കില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അത് നല്ല അരച്ച് മാറ്റിയേക്കണം കേട്ടോ. വേറെ ചട്ടി ആ ചണ്ടി തന്നെ ആ വെളിച്ചെണ്ണ കെടുക്കരുത്, ഒന്ന് ഒഴിച്ച് മാറ്റിയേക്കാം. എന്നാൽ പിന്നെ ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് അത് നമ്മൾ ഉപയോഗിക്കുമാണോ, കുറേ ദിവസം വെക്കരുത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. കുറേ ദിവസം വാക്ക് ചെയ്യാണ്ട് പിന്നെ ആ വെളിച്ചെണ്ണ ഉപയോഗിക്കാതൊക്കെയൊന്നുമില്ല, കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് തീർക്കും. പിന്നെ തോന വെളിച്ചെണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഞാനത്തെ കാട്ടിൽ അറിയാം, അതൊരു കുപ്പിയിലാക്കി വെച്ചാൽ ഈ സാബുവിനൊക്കെ ഉണ്ടാക്കുമല്ലോ, സാബു നല്ലതാണ് നമ്മൾ പൊരിച്ച വെളിച്ചെണ്ണൊക്കെ. ഈ സാബുവിൻ്റെ കിറ്റൊക്കെ നമുക്ക് പീജിന് വാങ്ങാൻ കിട്ടും, അതുകൊണ്ട് സാബുവിനാണ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല സാബുവിനാണ് കരട്ടോ. ഈ തിരുമ്പിയാലൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു ചളികളൊക്കെ അല്ല, ആ ഒരു ഉണ്ടാക്കിയ സാബുവിനുണ്ട്. അപ്പോൾ അങ്ങനെ കാറി വെളിച്ചെണ്ണ അതേമാതിരി തന്നെ നമ്മളെ ഇതുണ്ടാവില്ല. പൊരിച്ച വെളിച്ചെണ്ണ തോന ഉണ്ടെങ്കിൽ തോനുള്ള വെളിച്ചെണ്ണ ഒന്ന് കുറേ ദിവസം വെച്ച് ഉണ്ടാക്കി കൂട്ടിയത് ടെണ്ണികളൊക്കെ കേടാണ്. അങ്ങനത്തതൊക്കെ ഞാൻ കുറേ ദിവസത്തിനൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഞാൻ സാബു ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ വെളിച്ചു അങ്ങനെ സാബുവിനൊന്നും ഉണ്ടാക്കിയൊക്കെ ഉണ്ട്. നല്ലതാണ് കാര്യം, പിന്നെ കുറേ ചിലവിനും ആക്കാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു സൈഡ് ശരിയായിക്കണേ ഇതെന്തെങ്കിലും. അപ്പം ഞാൻ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ തിരിച്ച് തെല്ല് കൂട്ടേണ്ട കേട്ടാ, ഈ മുകളും ഇതൊക്കെ വേണ്ട കാര്യേ. അപ്പം നല്ല ചൂടില്ലാണ്ട് മീൻ കൊടുത്തിട്ട് പിന്നെ ഒന്ന് തിരിച്ച് കുറച്ച് ചീഞ്ഞാൻ, എന്നിട്ടാണ് ഞാൻ ഇതൊരു സൈഡ് ശരിയാക്കതും ഇതാക്കി വെച്ചിരിക്കണേ, മറിച്ചിട്ട് കൊടുക്കണേ. പിന്നെ ചിലവർക്കൊക്കെ നല്ലോണം മീൻ നേരിയേണ്ടി വരും, ചിലവർക്ക് നല്ലോണം നേരി മാണ്ടല്ല. എനിക്ക് വലിയ നെരിച്ചിലും മാണ്ടട്ട, ആ ഒരു നല്ല നെരിഞ്ഞാലെത്താന്നാവും ആ മീൻ്റെ ആ ഒരു രസമാണ് പോകണമായിട്ട് തോന്നുന്നു എനിക്ക്. എന്നാലും നമ്മളെ മൂപ്പരാകൊക്കെ മീൻ നല്ലോണം നെരിയുമാണ്. ഏതായാലും നമ്മളെ തളമീന്ന് ഞാൻ നല്ലോണമാണ് നെരിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ പറയണ്ട നെരിച്ചിൽ കുറവാണെന്നൊക്കെ. അപ്പം നെരിഞ്ഞ മീനാകുമ്പോൾ സാധാരണ ഒരു മീനുണ്ടല്ലോ ഒരു ചൊയ, അതുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നല്ലോണം നെരിച്ചാത്തിട്ട്. എന്നാലും നല്ല വേണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്, കാരണം നല്ലോണം നെരിയണം. അപ്പോൾ ആ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാനാണ്, തോനാക്കാനോ നെരിച്ചിൽ വേണ്ടി കുറച്ചാക്കാനാക്കാം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഏതായാലും മീനൊക്കെ പൊരിഞ്ഞ് ലെവലായി വന്നത്. പിന്നെ ഞാനിന്ന് കുറച്ച് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ കുറച്ച് ഓലൊക്കെ ചിക്കിയിൽ. അപ്പം ഞാൻ ഈ മീൻ മറിച്ചിട്ടതിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ പുറത്തേക്കാണ്ട് നോക്കുമ്പോണ്ട് നല്ല മഴ കാറച്ചിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും മഴ പെയ്ജെന്നൊന്നും നമുക്കറിയില്ല, പെയ്ജാണെങ്കിൽ പെയ്തോട്ടെ അതല്ല. പക്ഷേ ആ ഓലൊന്ന് വേന്ന് വെട്ടിയിരുന്ന് ഞാൻ എടുത്തേക്കണം, കാരണം ഓൽക്കൊടിയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. ഈ വേനലല്ലേ എന്ന് വിചാരിച്ചാണ്, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒഴിവിനൊക്കെ ഉണ്ടാക്കി വെക്കണം ഒക്കെ വിചാരിച്ചീനി. അതിൻ്റെ ഇടയിലാണ് ഉമ്മാക്ക് സുഖമില്ലാതാലും പോകലും നോമ്പിനെ. പിന്നെ നോമ്പ് കഴിഞ്ഞ് നോമ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സുഖമില്ലാതായി. അങ്ങനെ കൈകാണ്ട് ഏതായാലും ഓല മട്ടലൊന്നും ശരിയാക്കി വെച്ചിട്ടില്ല. അപ്പോൾ കുറച്ചുള്ള ഓല ഇങ്ങനെ കുറച്ച് മഴയൊക്കെ ഇങ്ങനെ കൊണ്ട് പുല്ല് കെടുക്കണുണ്ട്. അപ്പോഴേ ഞാൻ ഒന്ന് വെയിൽ നല്ല വെയിലറച്ചിട്ടുണ്ട്. അപ്പോൾ വെയിലത്തേക്കൊന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ പുല്ലൊന്നും അങ്ങോട്ട് മാറ്റിയിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് വെയിലറച്ചാൽ നല്ല ഉണങ്ങുമല്ലോ. അപ്പോൾ കുറച്ച് ഓലൊക്കെ മതി, കുറച്ചൊരു ഓൽക്കൊടീൻ്റെ ആവശ്യമുള്ളൂ. തോന ഓൽക്കൊടിയൊന്നും വേണ്ട, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗ്യാസ് മേലല്ല ഉണ്ടാക്കൽ. രാവിലെ ആയപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ തിച്ചു കിട്ടുമ്പോൾ ആ തിച്ചു കിട്ടാനുള്ള ഓൽക്കൊടി മതി. എന്നാലും വേണ്ട ഒരു മനുഷ്യൻ്റെ പേരല്ലേ ഓൽക്കൊടി മാണ്ടേ. അത് വിചാരിച്ചാണ്ട് ഞാൻ കുറച്ച് വെയിലത്തിട്ടതിന്. അപ്പം ഏതായാലും മീൻ പൊരിച്ചു കാണ്ട് ഇനി ബാക്കിയുള്ള പണിയൊക്കെ എടുക്കണീൻ്റെ അടിയിൽ കൂടി ഈ ഓലൊന്ന് എടുത്ത് വെച്ച് കാണ്ടേ വെട്ടിരിഞ്ഞ് കണ്ടൊക്കെ ഒന്ന് പാത്തക്കട്ടെ. വെട്ടിരിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഇനിയിപ്പോൾ ഒന്ന് മഴയുള്ളാത്തവർക്ക് ഒന്ന് കുത്തിച്ചാരി വെച്ചാലും മതി. ഇനിയിപ്പോൾ മഴ ഒള്ളിച്ചാനാവില്ല, ഇഞ്ഞാണ്ട് ചിലപ്പോൾ മഴ അടിച്ച് പിടിച്ചാലേ. ആ വേനലിൻ്റെ ആ ടൈമൊക്കെ കഴിഞ്ഞണല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഓലൊക്കെ ഒന്ന് അട്ടിച്ച് കാണ്ടൊന്ന് കൊണ്ടുപോയിടട്ടെ. ചോറ് ഏതായാലും അതിൻ്റെ അടിയിൽ കൂടി ഊറ്റി വെച്ചിരിക്കണേ, ചാറും ഉണ്ടാക്കി വെച്ചിട്ട് അതിനൊക്കെ വീഡിയോ അങ്ങനെ കാട്ടിത്തരണമെന്ന് വിചാരിച്ചിനി. അതിനൊന്നും ഇപ്പോൾ പറ്റിയില്ല, ഇനിയിപ്പോൾ ഇതിമൊക്കെ നിൽക്കണേ. അപ്പോൾ ഏതായാലും മീനവിടെ മാറ്റി വെച്ചിരിക്കണേ. പിന്നെ വിറക്കെ വർഷക്കാലത്തിനുള്ളൊക്കെ ഇവിടെ റെഡി ആയിരിക്കണം. ഓൽക്കൊടി ആണാകാത്തതേ, ഓൽക്കൊടി ആയിട്ടില്ല. പിന്നെ ഞങ്ങളെ ഇതാണ് ഒക്കെയാണ് നമ്മളെ ചെടി നിങ്ങൾ കണ്ടുകണ.
ഈ ഈ നല്ല നല്ല രസമുള്ള ചെടികൾ. ഇതൊന്നും നമ്മളെ പരിയിലല്ല കേട്ടോ, നമ്മളെ അളച്ചൻ്റെ പരിയിലാണ്. നമ്മളെ പരിയിൽ ചെടിയൊന്നും കുഴിച്ചിട്ടിട്ടില്ല. ഏതായാലും ഇൻഷാല്ലാ കുഴിച്ചിടണം, അതിനൊക്കെ ഒഴിവ് കിട്ടും വേണം. അപ്പം അടുത്തായിട്ട് പാർത്തതല്ലേ, അപ്പം ഇനിയിപ്പോൾ ചെടിയൊക്കെ കുഴിച്ചിട്ടായിട്ട് വേണം. അപ്പോൾ നല്ലോണം ചെടി വെച്ചിട്ട് കണ്ടില്ല, പണ്ടത്തെ ചെടികൾ ഈ കോയിവാല്, നമ്മളിതിനൊക്കെ കോയിവാല് എന്നിട്ട് പറഞ്ഞു. ഇനി മഞ്ഞ കളർ ഇതാ, നല്ല രസമല്ലേ ഇത് കാണാൻ. ഇപ്പം ഇനി ഊടിമ്മായിട്ട് ചെടി ഒന്നുമില്ല, ഇപ്പോൾ ഓരോ മോഡൽ ചെടിയാണ്. പക്ഷെ എനിക്ക് ഈ പണ്ടത്തെ ചെടി കാണുമ്പോൾ എത്താന്നറിയില്ല, നല്ലൊരു സുഖമാണ് കാണാൻ. ഒരു പെരി ചെന്നാലും ഇപ്പോൾ ഇതൊന്നും. പിന്നെ ഈ ചെടിയൊക്കെ ഇതാ, അതൊക്കെ കൗങ്ങൻ ചെടി എന്നാണ് നമ്മൾ പറയല് കേട്ടോ. ഇതിന് കൗങ്ങൻ ചെടി എന്നൊക്കെ പറഞ്ഞു. ഇനി അതേമാതിരി തന്നെ മറ്റേ പുള്ളിക്കൊയ്വാല്, ആ ഇതുണ്ടില്ലേ ഓരോ ചെടികളും, ഇതാ ഇമ്മാതിരി ചെടിയൊന്നും ഇപ്പോൾ ഒരുവിധം പെരയിലൊന്നും ഇല്ല, എല്ലാവരും മുറിച്ചിട്ട് ഒഴിവാക്കിയിട്ടാണ്. ഇവൻ്റെ മുറ്റത്തിൻ്റെ മരവാത്ത് ഈ ചെടിയൊന്നുമില്ല കേട്ടോ. മരവാത്തൊക്കെ നല്ല നല്ല വേറെ മോഡൽ ചെടികളാണ്. പിന്നെ ചെമ്പരത്തിൻ്റെ പല ചെടികളും ഉണ്ട്. അപ്പം ഇളച്ചൻ്റെ പെരൻ്റെ മുറ്റത്ത് കണ്ട് ഇറങ്ങിയാൽ നമുക്ക് എന്ത് ദുഃഖം ഉണ്ടെങ്കിലാണ് മാറുവാണ്ട് നോക്കിയാൽ തന്നെ മതി. അത്രക്കും നല്ലോണം ചെടി ഉണ്ട്. മുന്നേ മുതൽ പെരൻ്റെ ചുറ്റോടിട്ട് ചെടി തന്നെയാണ്, ബേക്കലുള്ള സൈഡിലൊക്കെ ഉള്ള ചെടിയാണിത്. ഈ പണ്ടത്തെ ചെടികളൊക്കെ എന്നാലും എന്തോ ഒരു രസം അറിയാം, മട്ടത്തിന് കുഴിച്ചിട്ടുണ്ടാക്കി ഒക്കെയാണ്. മുന്നിൽ ഇപ്പോഴത്തെ ഓരോ മോഡൽ ചെടികളും ആണ്. ആ കഞ്ഞ് ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്താണ് ഞാൻ വിട്ടുതരുന്നത്. പിന്നെ ഇതെന്താണ്, ഈ ആപ്പിൾ ചെടി, പിലാച്ചെടി, പുള്ളിച്ചെടി, പല പേരിലുള്ള ചെടികളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയില്ലേക്കാരം. എനിക്കിഷ്ടമാണ് ഈ ചെടി. ഈ ചെടീൻ്റെ കുറച്ചുകൂടി വീതിയുള്ളൊരു പുള്ളിയുള്ളൊരു ഇലച്ചെടിൻ്റെ ഇനി അതൊന്നും ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല. അപ്പോൾ എൻ്റെ അടുത്തും കാണില്ല, എൻ്റെ അടുത്ത് ഇല്ലാത്ത ചെടി ഇല്ല. പക്ഷെ ആ ഒരു ചെടി ഞാൻ എൻ്റെ അടുത്ത് കണ്ടില്ല. എത്ര കൊള്ളിട്ട് തന്നെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് താഴ്ന്നുണ്ട് ലൈക്ക് ചെയ്താൽട്ടാ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്താളി, പിന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഷെയർ ചെയ്താളിട്ട്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.